കോസ്മോസ് മാനവരാശിയുടെ ശാസ്ത്ര ചിന്തകളെ ആഴത്തിൽ സ്വാധീനിച്ച മഹാനായ ശാസ്ത്രജ്ഞൻ കാൾ സാഗന്റെ ക്ലാസിക് കൃതി പ്രപഞ്ച പരിണാമം മനുഷ്യന്റെ ഉദയവും വളർച്ചയും ആധുനിക ശാസ്ത്രത്തിന്റെ ശില്പികൾ ബഹിരാകാശ യാത്രകൾ അന്യഗ്രഹജീവികൾ ശാസ്ത്രത്തിന്റെ ഭാവി എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിലൂടെ നമുക്ക് അജ്ഞാതവും അധിക ജ്ഞാനം നൽകുന്നതുമായ ശാസ്ത്ര സത്യങ്ങളുടെ രസകരമായ ഒരു ലോകമാണ് കാൾ സാഗൻ ഒരുക്കുന്നത്. കാൾ സാഗൻ 1934 1996 അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന കാൾ എഡ്വാർഡ് സാഗൻ 1934 നവംബർ 9 ജനിച്ചു. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോണമി ആൻഡ് സ്പേസ് സയൻസ് വിഭാഗത്തിലെ ഡേവിഡ് ഡാനിയൽ പ്രൊഫസറായും ലബോറട്ടറി ഓഫ് പ്ലാനറ്ററി സ്റ്റഡീസിന്റെ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ച കാൾ സാഗൻ മറീന, വൈക്കിംഗ്, വോയേജർ, ഗലീലിയോ എന്നീ ബഹിരാകാശ പേടകങ്ങളുടെ പരിവേഷണങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. വിശിഷ്ടമായ ശാസ്ത്ര നേട്ടത്തിനുള്ള മെഡൽ നാസ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എമ്മി അവാർഡ് ലഭിച്ച ടെലിവിഷൻ പരിപാടിയായ കോസ്മോസ് അമേരിക്കയുടെ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട പരിപാടിയായിരുന്നു. ആ പരിപാടിയോടനുബന്ധപ്പെട്ട കോസ്മോസ് എന്ന ശാസ്ത്രകൃതി ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ശാസ്ത്ര പുസ്തകങ്ങളിലൊന്നാണ്. ശാസ്ത്രത്തിനും സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രകൃതി സംരക്ഷണത്തിനും നൽകിയ സംഭാവനകളെ മുൻനിർത്തി അദ്ദേഹത്തിന് പുലിസ്റ്റർ പ്രൈസും ഈസ്റ്റേൺ മെഡലും 20 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓണററി ഡിഗ്രികളും ലഭിച്ചിട്ടുണ്ട്. 1996 ഡിസംബർ 20 അദ്ദേഹം അന്തരിച്ചു. അധ്യായം 1 പ്രപഞ്ച സമുദ്രത്തിന്റെ തീരങ്ങൾ. ഇതുവരെ ഉണ്ടായതും ഇപ്പോൾ ഉള്ളതും ഇനി ഉണ്ടാവാൻ പോകുന്നതുമായതെല്ലാം പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും ലളിതമായ ചിന്തകൾ പോലും നമ്മുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ നിഗൂഢതകളെയാണ് നാം സമീപിക്കുന്നതെന്ന്. പ്രപഞ്ചത്തിന്റെ പ്രായവും വലുപ്പവും സാധാരണ മനുഷ്യ മനസ്സിന്റെ ചിന്തകൾക്ക് അതീതമാണ്. ഈ അനന്തമായ പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞൻ വസ്തു മാത്രമാണ് നമ്മുടെ ഭൂമി. ഒരു പ്രപഞ്ച കാഴ്ചപ്പാടിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതിനിസാരമാണ്. അറിവിന് വേണ്ടിയുള്ള മനുഷ്യവംശത്തിന്റെ ജിജ്ഞാസ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. കഴിഞ്ഞ കുറച്ചു സഹസ്രാബ്ദങ്ങളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ ഒരുപാട് കണ്ടെത്തലുകൾ നാം നടത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഈ കണ്ടെത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് നാം നമ്മുടെ പ്രപഞ്ചത്തെ എത്ര നന്നായി മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ വിമർശനാത്മകവും ഭാവനാപരവുമായ കാഴ്ചപ്പാടാണ് നമ്മളെ പല കണ്ടെത്തലുകളിലേക്കും നയിച്ചിട്ടുള്ളത്. നാം ഒരിക്കലും കാണാത്ത പല ലോകങ്ങളിലേക്കും ഭാവന നമ്മെ എത്തിക്കും. ഈ സങ്കല്പശക്തി ഇല്ലാതെ നാം എവിടെയും എത്തുകയില്ല. നമ്മുടെ വിമർശനാത്മകമായ ചിന്താരീതി മിഥ്യാധാരണകളിൽ നിന്നും സത്യത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പ്രപഞ്ചം നമുക്ക് അളക്കുവാൻ സാധിക്കുന്നതിലുപരി സമ്പന്നമാണ്. അതിൽ വിശിഷ്ടമായ വസ്തുതകളുണ്ട്, മനോഹരമായ ബന്ധങ്ങളുണ്ട്, നിഗൂഢതകൾ നിറഞ്ഞ അതിമനോഹരമായ പ്രതിഭാസങ്ങളുണ്ട്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ഈ പ്രപഞ്ച സമുദ്രത്തിന്റെ തീരമാണ്. നമുക്കറിയാവുന്നതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നാം പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കൊച്ചു ഗ്രഹത്തിൽ നിന്നാണ്. ഈ അടുത്തിടെയായി നാം പ്രപഞ്ച സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തുനിഞ്ഞിരിക്കുന്നു. നമ്മുടെ കാൽപാദം നനയ്ക്കുവാൻ പാകത്തിന് മാത്രമേ നാം ഇറങ്ങിയിട്ടുള്ളൂ എങ്കിലും ഇത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ചുറ്റിനുമുള്ള ജലം നമ്മെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. പ്രപഞ്ച സമുദ്രം നമ്മെ മാടി വിളിക്കുന്നു. നമ്മുടെ അസ്തിത്വത്തിന് നമ്മുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് അറിയാവുന്നതുപോലെ നാം പ്രപഞ്ചത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു. ഈ അഭിലാഷങ്ങൾ ദൈവങ്ങളോടുള്ള അനാദരവായി ഞാൻ കാണുന്നില്ല. എന്നിരുന്നാലും ഇവ ദൈവങ്ങളെ നിരാശപ്പെടുത്താൻ പ്രാപ്തിയുള്ളവയാണ്. പ്രപഞ്ചത്തിന്റെ അളവ് നമുക്ക് ഊഹിക്കാവുന്നതിലും വലുതായതിനാൽ സാധാരണയായി നാം ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ അളവുകോലുകളായ മീറ്ററും മൈലും പ്രപഞ്ചം അളക്കാൻ ഉപയോഗിക്കുന്നത് തീർത്തും അർത്ഥശൂന്യമാണ്. മറിച്ച്
പ്രകാശത്തിന്റെ വേഗതയാണ് നാം പ്രപഞ്ചത്തിന്റെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു സെക്കൻഡിൽ പ്രകാശം 186,000 മൈലുകൾ അഥവാ 300,000 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നു. ആ ദൂരം ഭൂമിക്ക് ചുറ്റും 7 തവണ വലം വയ്ക്കുന്നതിന് സമാനമാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലെത്താൻ പ്രകാശം എടുക്കുന്ന സമയം 8 നിമിഷമാണ്. അതുകൊണ്ട് സൂര്യൻ ഭൂമിയിൽ നിന്നും 8 പ്രകാശനിമിഷങ്ങൾ അകലെയാണെന്ന് പറയാം. ഒരു വർഷത്തിൽ പ്രകാശം ഏകദേശം 1,000,000,000 കിലോമീറ്ററുകൾ സഞ്ചരിക്കും. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ ഒരു പ്രകാശവർഷം എന്ന് പറയുന്നു. പ്രകാശവർഷം അളക്കുന്നത് സമയമല്ല, ദൂരങ്ങളാണ്, അതിബൃഹത്തായ ദൂരങ്ങൾ. ഭൂമി ഒരു സ്ഥലമാണ്, പക്ഷേ സ്ഥലങ്ങൾ ഭൂമിയിൽ ഒതുങ്ങുന്നില്ല. ഭൂമി സാധാരണയായി കാണപ്പെടുന്ന ഒരു സ്ഥലം പോലെയല്ല. പ്രപഞ്ചത്തിൽ സാധാരണമായി ഉള്ളത് അതിരില്ലാത്ത തണുത്ത ശൂന്യതയാണ്. ഈ വിചിത്രവും വിജനവുമായ ശൂന്യതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും താരാപഥങ്ങളും വളരെ വിരളവും അതിമനോഹരവുമാണ്. ആരെങ്കിലും പ്രപഞ്ചത്തിൽ യാദൃശ്ചികമായി എവിടെയെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ അടുത്താകാനുള്ള സാധ്യത കോടാനുകോടികളിൽ ഒന്ന് മാത്രമാണ്. നമുക്കത് സംഭവിച്ചിരിക്കുന്നത് അപൂർവമായ ഒരു കാര്യമാണ്. നമ്മുടെ ലോകം അമൂല്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും കൂടിയതാണ് ഒരു താരാപഥം, ഗാലക്സി. ചില താരാപഥങ്ങൾ ഏകാന്തമായി സഞ്ചരിക്കുന്നവയാണ്. എന്നാൽ ഭൂരിഭാഗവും ഒരുമിച്ച് കൂട്ടത്തോടെ പ്രപഞ്ചത്തിലൂടെ നീങ്ങുന്നവയാണ്. നാം കാണുന്ന ഓരോ നക്ഷത്രവും ആരുടെയൊക്കെയോ സൂര്യനായിരിക്കാം. ഓരോ താരാപഥത്തിലും ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, പല ലോകങ്ങളുണ്ട്. നാം കാണാത്ത ഈ ലോകങ്ങളിൽ ജീവൻ ഉണ്ടാകാം. നമ്മെ പോലെയോ അല്ലെങ്കിൽ നമ്മെക്കാളും ബുദ്ധി കൂടിയതോ ആയ ജീവജാലങ്ങൾ ഉണ്ടാകാം. അവർ ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉണ്ടാകാം. പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോൾ താരാപഥം എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കൂട്ടം മനോഹരമായ വസ്തുക്കളുടെ ശേഖരത്തെയാണ്. പ്രകൃതി പ്രപഞ്ചത്തിൽ യുഗങ്ങളെടുത്ത് സൃഷ്ടിച്ച കക്കകളെ അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളെയാണ് എനിക്ക് ഓർമ്മ വരിക. ഈ പ്രപഞ്ചത്തിൽ ഏതാണ്ട് 10,000,000,000,000 താരാപഥങ്ങളുണ്ട്. ഈ ഓരോ താരാപഥത്തിലും ശരാശരി 10,000,000,000,000 നക്ഷത്രങ്ങളുണ്ട്. എല്ലാ താരാപഥങ്ങളിലും നക്ഷത്രങ്ങളുടെ അത്ര തന്നെ ഗ്രഹങ്ങളും ഉണ്ടാകാം. ഇത്രയധികം ഗ്രഹങ്ങളുള്ള സ്ഥിതിക്ക് സൂര്യൻ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് കരുതുന്നത് ശരിയാണോ? എന്തുകൊണ്ടാണ് നാം മാത്രം ഇത്ര ഭാഗ്യവാന്മാരായിരിക്കണം? എനിക്ക് തോന്നുന്നത് പ്രപഞ്ചം ജീവനാൽ നിറഞ്ഞു തുളുമ്പുന്നു എന്നാണ്. പക്ഷേ നമുക്കിനിയും അതറിയില്ല. നാം നമ്മുടെ പരിവേഷണം തുടങ്ങിയിട്ടേയുള്ളൂ. ഇപ്പോൾ നമ്മുടെ യാത്ര തദ്ദേശീയ താരാപഥ കൂട്ടം, ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സീസ് എന്ന് ഭൂമിയിലെ ജ്യോതിശാസ്ത്രജ്ഞർ വിളിക്കുന്ന താരാപഥങ്ങളുടെ അടുത്തേക്കാണ്. ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഇവയിൽ ഏകദേശം 20 താരാപഥങ്ങളുണ്ട്. ഇവയിൽ ഒന്നിന്റെ പേര് M31 എന്നാണ്. ഇതിനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആൻഡ്രോമീഡ നക്ഷത്ര രാശിയിൽ കാണാൻ സാധിക്കും. M31 ഒരു സർപ്പിള താരാപഥമാണ്, സ്പൈറൽ ഗാലക്സി. മറ്റ് സർപ്പിള താരാപഥങ്ങളെ പോലെ അതിൽ നിറച്ച് നക്ഷത്രങ്ങളും വാതകങ്ങളും പൊടിപടലങ്ങളുമാണുള്ളത്. M31 ആകർഷണ ശക്തി മൂലം ദീർഘവൃത്താകൃതിയിലുള്ള 2 കുള്ളൻ താരാപഥങ്ങൾ, ഡോഫ് എലിപ്റ്റിക്കൽ ഗാലക്സീസ്, അതിനെ ചുറ്റുന്നുണ്ട്. ഇതേ തരത്തിലുള്ള ആകർഷണമാണ് എന്നെ ഈ കസേരയിൽ ഇരിക്കാൻ സഹായിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുടനീളം പ്രകൃതിയിലെ നിയമങ്ങൾ ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. M31 പോലുള്ള മറ്റൊരു സർപ്പിള താരാപഥമാണ് നമ്മുടെ ക്ഷീരപഥം, മിൽക്കി വേ, ആകാശഗംഗി എന്നും അറിയപ്പെടുന്നു. ഓരോ 25 കോടി വർഷങ്ങളിലും ക്ഷീരപഥത്തിന്റെ സർപ്പിളകരങ്ങൾ ഒന്ന് പതുക്കെ തിരിയുന്നു. ഇപ്പോൾ ഭൂമിയിൽ നിന്നും 40,000 പ്രകാശ വർഷങ്ങൾക്കകലെ നാം എത്തിച്ചേരുന്നത് ക്ഷീരപഥത്തിന്റെ ബൃഹത്തായ കേന്ദ്രത്തിലാണ്. പക്ഷേ ഭൂമിയിലാണ് എത്തേണ്ടതെങ്കിൽ നാം നമ്മുടെ യാത്ര ക്ഷീരപഥത്തിന്റെ വിദൂര പ്രാന്ത പ്രദേശത്തേക്ക് തിരിച്ചുവിടേണ്ടി വരും. അവിടെ അത്ര ശ്രദ്ധിക്കപ്പെടാത്ത സർപ്പിളാകൃതിയിലുള്ള ഒരു കരത്തിന്റെ അറ്റത്താണ് നമ്മുടെ ഭൂമിയുള്ളത്. സർപ്പിളാകൃതിയിലുള്ള ഈ കരങ്ങളുടെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നു. ചിലത് സോപ്പ് കുമിളകൾ പോലെ നിറഞ്ഞതും പക്ഷേ 10,000 കണക്കിന് സൂര്യന്മാരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അത്ര വലുതുമാണ്.
മറ്റു ചിലത് ഒരു ചെറിയ പട്ടണത്തിന്റെ അത്രമാത്രം വലുപ്പമുള്ളതും എന്നാൽ കർദിയം ലെഡ് എന്ന മൂലകത്തെക്കാളും സാന്ദ്രതയുള്ളതുമാണ്. ചില നക്ഷത്രങ്ങൾ സൂര്യനെ പോലെ ഒറ്റപ്പെട്ടവയാണ്, എന്നാൽ ഭൂരിഭാഗം നക്ഷത്രങ്ങൾക്കും കൂട്ടുണ്ട്. സാധാരണയായി രണ്ട് നക്ഷത്രങ്ങൾ ഒരുമിച്ചാണ് കാണപ്പെടുക. അവ ഓരോന്നും മറ്റേതിനെ വലയം വെച്ചുകൊണ്ടിരിക്കും. കൂടാതെ മൂന്ന് നക്ഷത്രങ്ങൾ മുതൽ ഡസൻ കണക്കിന് നക്ഷത്രങ്ങളുള്ള കൂട്ടങ്ങളും പിന്നെ ബൃഹത്തായ ഗോളീയ താരാവ്യൂഹങ്ങളും ഗ്ലോബുലാർ ക്ലസ്റ്റേഴ്സും ആകാശത്തുണ്ട്. ചില ഇരട്ട നക്ഷത്രങ്ങൾ വളരെ അടുത്താണ്. അവ പരസ്പരം തൊടുകയും നക്ഷത്ര പദാർത്ഥങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. സൂപ്പർനോവ എന്ന പേരുള്ള നക്ഷത്രങ്ങൾ അവയുടെ താരാപഥങ്ങളുടെ അത്രയും തിളക്കമുള്ളവയാണ്. തമോധാരങ്ങളാകട്ടെ, ബ്ലാക്ക് ഹോൾസ് കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറം അദൃശ്യമായവയാണ്. ചിലത് സ്ഥായിയായ ശോഭയോടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, മറ്റു ചിലതാകട്ടെ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലത് മനോഹരമായി കറങ്ങുന്നു, എന്നാൽ മറ്റു ചിലത് വളരെ വേഗത്തിൽ കറങ്ങുകയും അതുമൂലം താളം തെറ്റി ഗോളാകൃതിയിൽ നിന്ന് മാറുകയും ചെയ്യുന്നു. മിക്ക നക്ഷത്രങ്ങളും ദൃശ്യകിരണങ്ങളും ഇൻഫ്രാറെഡ് കിരണങ്ങളും വമിച്ച് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചിലത് എക്സ് കിരണങ്ങളുടെ അല്ലെങ്കിൽ റേഡിയോ കിരണങ്ങളുടെ ഉഗ്രമായ സ്രോതസ്സുകളാണ്. നീല നക്ഷത്രങ്ങൾ ചൂടുള്ളവയും പ്രായം കുറഞ്ഞവയുമാണ്. മഞ്ഞ നക്ഷത്രങ്ങൾ മധ്യവയസ്കരാണ്. ചുവന്ന നക്ഷത്രങ്ങൾ പ്രായമായി മരണത്തിലേക്ക് നീങ്ങുന്നവയാണ്. വെളുപ്പും കറുപ്പും നിറമുള്ള ചെറിയ നക്ഷത്രങ്ങൾ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നവയാണ്. ക്ഷീരപഥത്തിൽ പലതരത്തിലുമുള്ള ഏതാണ്ട് 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. ഈ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഭൂമിയിലെ നിവാസികൾക്ക് അടുത്തറിയാവുന്നത് ആകെ ഒരു നക്ഷത്രത്തെയാണ്. ഓരോ നക്ഷത്രവും ഈ പ്രപഞ്ചത്തിലെ ഒരു ദ്വീപാണ്. അവ അവയുടെ അയൽവാസികളിൽ നിന്നും പ്രകാശവർഷങ്ങളാൽ തനിച്ചാക്കപ്പെട്ടിരിക്കുന്നു. പല ലോകങ്ങളിൽ പല ജീവജാലങ്ങൾ പരിണമിച്ച് അറിവ് കൈക്കലാക്കി തുടങ്ങുമ്പോൾ ഒരുപക്ഷെ അവയെല്ലാം കരുതുന്നത് അവയുടെ കുഞ്ഞു ഗ്രഹവും ചുറ്റുമുള്ള നക്ഷത്രങ്ങളും മാത്രമാണ് ആകെയുള്ള ലോകം എന്നായിരിക്കാം. നമ്മൾ വളരുന്നത് ഒറ്റപ്പെട്ടാണ്. വളരെ പതുക്കെയാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ചില നക്ഷത്രങ്ങളെ ചുറ്റി അനേകം ജീവനില്ലാത്ത പാറകൾ നിറഞ്ഞ ഖനീഭവിച്ച ഗ്രഹങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ പല നക്ഷത്രങ്ങൾക്കു ചുറ്റും നമ്മുടേതുപോലുള്ള ഗ്രഹസമൂഹം ഉണ്ടാകാം. പുറം ഭാഗത്ത് വാതകം നിറഞ്ഞ വളയമുള്ള ഗ്രഹങ്ങളും തണുത്ത ചന്ദ്രന്മാരും നടുക്ക് വരും തോറും ചെറിയ ചൂടുള്ള നീലയും വെള്ളയും നിറമുള്ള മേഘങ്ങൾ നിറഞ്ഞ ലോകങ്ങളും അവയിലുണ്ടാകാം. ചില ലോകങ്ങളിൽ ബുദ്ധിയുള്ള ജീവൻ ഉണ്ടാകാം. അവർ പ്രപഞ്ചത്തിലെ നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അവർ നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കുമോ? എന്തായിരിക്കും അവരുടെ രൂപം, ജീവരസതന്ത്രം, ജീവശാസ്ത്രം, ചരിത്രം, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, കല, സംഗീതം, മതം, തത്വശാസ്ത്രം? ഒരുപക്ഷെ ഭാവിയിൽ നാം അവരെ പരിചയപ്പെടുമായിരിക്കും. ഭൂമിയിൽ നിന്നും ഒരു പ്രകാശവർഷം അകലെ ഇപ്പോൾ നാം നമ്മുടെ മുറ്റത്ത് എത്തിയിരിക്കുന്നു. ഐസും പാറയും കാർബണിക തന്മാത്രകളും അടങ്ങിയ വലിയ മഞ്ഞ് പന്തുകളായ ധൂമകേതുക്കളുടെ ന്യൂക്ലിയസുകൾ നമ്മുടെ സൂര്യന് ചുറ്റുമുണ്ട്. വല്ലപ്പോഴും അതിലൂടെ പോകുന്ന ഒരു നക്ഷത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഗുരുത്വാകർഷണ വലിവ് മൂലം ചില ധൂമകേതുക്കളുടെ ന്യൂക്ലിയസുകൾ ആന്തര സൗരീതത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ സൂര്യൻ അവയെ ചൂടാക്കുകയും അവയിലെ ഐസിനെ ബാഷ്പീകരിക്കുകയും അത് കാരണം അവയുടെ ന്യൂക്ലിയസിന് ചുറ്റുമായി വാലുകളെ പോലെ തോന്നിപ്പിക്കുന്ന മനോഹരമായ കോമകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇനി നാം സൗരീതത്തിന്റെ ഗ്രഹങ്ങളെ സമീപിക്കുകയാണ്. അവ സൂര്യന്റെ തടവുകാരാണ്. സൂര്യന്റെ ഗുരുത്വാകർഷണം കാരണം സൂര്യനെ സ്ഥിരമായി ദീർഘവൃത്താകൃതിയിൽ ചുറ്റാൻ വിധിക്കപ്പെട്ടവരാണ് ഗ്രഹങ്ങൾ. ഏറ്റവും പുറത്തുള്ള ഗ്രഹമായ പ്ലൂട്ടോ ഖനീഭവിച്ച മീഥേൻ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. പ്ലൂട്ടോയിൽ നിന്ന് നോക്കുമ്പോൾ ഇരുണ്ട ആകാശത്തിൽ കാണുന്ന ഒരു ജ്വലിക്കുന്ന കുത്തു മാത്രമാണ് സൂര്യൻ. ഭീമാകാരന്മാരായ വാതകലോകങ്ങളായ നെപ്റ്റൂൺ, യുറാനസ്, ശനി, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾക്കെല്ലാം അവയുടേതായ തണുത്തുറഞ്ഞ ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനോടടുത്തുള്ള ഗ്രഹങ്ങളെല്ലാം ചൂടുള്ളവയും കരോപരിതലത്തോട് കൂടിയവയുമാണ്. ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ അഗ്നിപർവ്വതങ്ങളുണ്ട്, താഴ്വാരങ്ങളുണ്ട്, മണൽക്കാറ്റുകളുണ്ട്. ഇവ കൂടാതെ ഒരുപക്ഷെ ചൊവ്വയിൽ ലളിതമായ ജീവനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൗരയുഗത്തിലെ എല്ലാ ഗ്രഹങ്ങളും ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്നു. ഹൈഡ്രജൻ ഹീലിയം വാതകങ്ങളാൽ നിറഞ്ഞ സൂര്യനിൽ ഒരുപാട് തെർമോന്യൂക്ലിയർ രാസപ്രക്രിയകൾ
അണുസംയോജന പ്രക്രിയകൾ നടക്കുന്നത് കാരണം സൂര്യൻ സൗരയൂഥത്തിലെ എല്ലായിടത്തേക്കും പ്രകാശം എത്തിക്കുന്നു. നമ്മുടെ എല്ലാ ചുറ്റിക്കറങ്ങളിലും ശേഷം അവസാനം നാം തിരിച്ചെത്തുന്നത് നമ്മുടെ കൊച്ചു ലോകമായ ഭൂമിയിലേക്കാണ്. ഒരുപാട് ലോകങ്ങൾക്കിടയിലെ ഒരു കുഞ്ഞു ലോകം മാത്രമാണ് നമ്മുടെ ഭൂമി. നമുക്ക് മാത്രമായിരിക്കാം ഭൂമി ഇത്രയും പ്രാധാന്യമായിട്ടുള്ളത്. ഭൂമി നമ്മുടെ വീടാണ്, നമ്മുടെ രക്ഷിതാവും. നമ്മെ പോലുള്ള ജീവൻ ഉണ്ടായതും പരിണമിച്ചതും ഇവിടെയാണ്. ഈ ലോകത്ത് വെച്ചാണ് നമുക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുവാനുള്ള അഭിനിവേശമുണ്ടായത്. ഇവിടെ വെച്ചാണ് നാം ചെറിയ പ്രയാസങ്ങളോടുകൂടിയും യാതൊരു ഉറപ്പില്ലാതെയും നമ്മുടെ ഭാവി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീല ഹൈഡ്രജൻ ആകാശങ്ങളും സമുദ്രങ്ങളും തണുത്ത കാടുകളും മൃദുവായ പുൽത്തകിടികളും കൂടാതെ ജീവജാലങ്ങളുള്ള ഭൂമിയിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പ്രപഞ്ച കാഴ്ചപ്പാടിൽ ഭൂമി അത്ഭുതകരമാം വിധം മനോഹരവും വിരളവും കൂടാതെ ഇപ്പോൾ അതുല്യവുമാണ്. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ അറിവുകളും വെച്ച് പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾക്ക് ജീവനും അവബോധവുമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഏക സ്ഥലം ഭൂമിയാണ്. മറ്റ് പല ലോകങ്ങളിലും ജീവൻ ഉണ്ടാകുമായിരിക്കാം. അവയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ തിരച്ചിൽ തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. അതിന് നമ്മളെ സഹായിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ശേഖരിച്ച് തലമുറകളായി കൈമാറുന്നത് മൂലം വർദ്ധിച്ചു വരുന്ന നമ്മുടെ അറിവാണ്. അറിവിനോട് അഭിനിവേശമുള്ള അതിസമൃദ്ധരായ ഒരുപാട് ആളുകളുടെ ഇടയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചതിൽ നാം ഭാഗ്യവാന്മാരാണ്. മാത്രമല്ല, നാം ജീവിക്കുന്ന കാലഘട്ടം അറിവ് നേടുന്നതിനെ അഭിനന്ദിക്കുന്നു എന്നതും നമ്മുടെ ഭാഗ്യമാണ്. ആത്യന്തികമായി നക്ഷത്രങ്ങളിൽ നിന്നും ഉത്ഭവിച്ച നാം നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്കുള്ള യാത്ര ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BC 3 ഈജിപ്ഷ്യൻ നഗരമായ അലക്സാന്ദ്രിയയിൽ ഭൂമി ഒരു ചെറിയ ലോകമാണ് എന്ന കണ്ടുപിടുത്തം ആദ്യമായി നടന്നത്. ആ സമയത്തെ ഏറ്റവും വലിയ നഗരമായ അലക്സാന്ദ്രിയയിൽ മറ്റനേകം കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ ഇറാസ്തോസ്തെനീസ് എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അസൂയുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ബീറ്റ എന്നായിരുന്നു. അങ്ങനെ വിളിക്കാനുള്ള കാരണമായി ആ സുഹൃത്ത് പറഞ്ഞിരുന്നത് ഇറാസ്തോസ്തെനീസ് എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ മിടുക്കനാണ് എന്നതാണ്. എന്നാൽ ഇറാസ്തോസ്തെനീസ് എല്ലാ കാര്യങ്ങളും ആൽഫയായിരുന്നു എന്നതായിരുന്നു സത്യം. അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്രജ്ഞനും ചരിത്രകാരനും ഭൂഗോളശാസ്ത്രജ്ഞനും തത്വചിന്തകനും കവിയും കലാനിരൂപകനും കൂടാതെ ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. കൂടാതെ അദ്ദേഹം അലക്സാന്ദ്രിയയിലെ ഏറ്റവും വലിയ ലൈബ്രറിയുടെ ഡയറക്ടറും ആയിരുന്നു. ഒരു ദിവസം ഈ ലൈബ്രറിയിലെ ഒരു പാപ്പിരസ് പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം സയീനിന്റെ തെക്കേ അതിർത്തിയിലുള്ള കാവൽപുരയിൽ നൈൽ നദിയുടെ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് June 21 ഉച്ചയ്ക്ക് കുത്തനെയുള്ള വടികൾ നിഴൽ കാണിക്കുന്നില്ല എന്ന് വായിച്ചറിഞ്ഞു. ഉത്തരായനത്തിൽ, അതായത് വർഷത്തിലെ ഏറ്റവും നീളം കൂടിയ ദിനത്തിൽ, ഉച്ചയാകും തോറും അമ്പലത്തിലെ സ്തൂപങ്ങളുടെ നിഴലിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായി അദ്ദേഹം ശ്രദ്ധിച്ചു. ഉച്ചയ്ക്ക് നിഴലുകൾ പൂർണ്ണമായി ഇല്ലാതായതും അപ്പോൾ ആഴം കൂടിയ ഒരു കിണറിലെ വെള്ളത്തിന്റെ അടിയിൽ സൂര്യന്റെ പ്രതിഫലനം കാണാൻ സാധിച്ചതും അദ്ദേഹം ശ്രദ്ധിച്ചു. സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലായിരുന്നു അപ്പോൾ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ നിരീക്ഷണങ്ങളെ അത്ര കാര്യമായി എടുക്കുമായിരുന്നില്ല. വടികൾ, നിഴലുകൾ, വെള്ളത്തിലെ പ്രതിഫലനം, സൂര്യന്റെ സ്ഥാനം തുടങ്ങിയ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് എന്ത് വലിയ കണ്ടുപിടുത്തം നടത്താനാണ്? പക്ഷേ ഇറാസ്തോസ്തെനീസ് ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇതുപോലുള്ള നിസ്സാര കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ ലോകത്തെ മാറ്റിമറിച്ചു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ പുതിയൊരു ലോകത്തെ ഉണ്ടാക്കി. ഇറാസ്തോസ്തെനീസ് ഒരു പരീക്ഷണം ചെയ്യാൻ തീരുമാനിച്ചു. അലക്സാന്ദ്രിയയിൽ June 21 ഉച്ചയ്ക്ക് കുത്തനെ നിർത്തിയിട്ടുള്ള വടികൾക്ക് നിഴലുകൾ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം നോക്കി. നിഴലുകൾ ഉണ്ടാകുന്നത് അദ്ദേഹം കണ്ടു. സയീനിലുള്ള വഴി നിഴലുണ്ടാകാതിരിക്കുകയും എന്നാൽ വടക്കുള്ള അലക്സാന്ദ്രിയയിൽ നിഴലുണ്ടാക്കുന്നതും എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ആലോചിച്ചു നോക്കി. പുരാതന ഈജിപ്തിന്റെ ഒരു ഭൂപടം സങ്കല്പിച്ചു നോക്കൂ. അതിൽ ഒരേ നീളത്തിലുള്ള രണ്ട് വടികൾ സയീനിലും അലക്സാന്ദ്രിയയിലും കുത്തിവെക്കുകയും ഒരു നിശ്ചിത സമയത്ത് അവ നിഴലുകൾ ഉണ്ടാക്കുന്നില്ല എന്നും കരുതുക. ഭൂമി നിരപ്പായതാണെങ്കിൽ ഇത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലായിരിക്കും. ഭൂമി നിരപ്പായതാണെങ്കിൽ രണ്ട് വടികളും ഒരു നിശ്ചിത സമയത്ത് ഒരേ നീളത്തിലുള്ള നിഴലുകൾ ഉണ്ടാക്കുന്നതും സ്വാഭാവികമാണ്. അപ്പോൾ സൂര്യകിരണങ്ങൾ ഒരു നിശ്ചിത കോണിൽ രണ്ട് വടികളിലും പതിക്കുന്നത് കൊണ്ടാണത്. പക്ഷേ ഒരേ സമയത്ത് സയീനിലുള്ള വടിക്ക് നിഴലില്ലാത്തതും അലക്സാന്ദ്രിയയിലുള്ളതിന് നിഴലുള്ളതും എന്തുകൊണ്ടാണ്?